കോവിഡ് കാലം വന്നപ്പോൾ സിനിമാ മേഖലയിലും വൻ പ്രതിസന്ധി. കോവിഡ് കാലം മറികടക്കുന്നതിനിടയിലെ ചോർച്ച ഭയന്ന് സിനിമകൾ ശബ്ദവും ദൃശ്യവും രണ്ടായി ലോക്ക് ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. എന്ന് റിലീസ് ചെയ്യുമെന്ന് ഉറപ്പില്ലാത്തതിനാലാണ് ഇത്തരത്തിൽ സിനിമാ മേഖല തുടരുന്നത്. പല വൻ ബജറ്റ് സിനിമകളാണ് പ്രധാനമായും ഇത് ചെയ്തിരിക്കുന്നത്. പല ഭാഷകളിലും സിനിമകൾ അവസാനഘട്ട ജോലിയായ ഡിജിറ്റൽ ഇന്റർമീഡിയറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷമാണ് ശബ്ദവും ദൃശ്യവും ചേർക്കുന്നത്. അതിനുശേഷം ഹാർഡ് ഡിസ്കിലാക്കി സിനിമ പുറത്തെടുക്കുന്നു. ഇങ്ങനെ ഹാർഡ് ഡിസ്കിലാക്കി സൂക്ഷിക്കുന്നതും അതിനുവേണ്ടി കോപ്പി ചെയ്യുന്നതും സിനിമ ചോരാനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മിക്ക സിനിമകളും DI സ്റ്റുഡിയോകളിൽ ഔട്ട്പുട്ട് എടുക്കാതെ ലോക്ക് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നത്. ശബ്ദവും ദൃശ്യവും രണ്ടിടത്തായാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ലോക്ക് ചെയ്താൽ പോലും ചോരാനുള്ള സാധ്യത ഉള്ളതിനാലാണ് ഇത്തരത്തിൽ രണ്ടായി സൂക്ഷിക്കുന്നത്. സിനിമകൾ എന്ന് റിലീസ് ചെയ്യാനാകുമെന്ന് ഇനിയും പറയാനായിട്ടില്ല. മാസങ്ങളോളം സൂക്ഷിക്കേണ്ടി വരുമെന്നാണ് പലരും കരുതുന്നത്. ആദ്യമായാണ് ഇത്രയേറെ ദിവസം അനിശ്ചിതമായി സിനിമകൾ സൂക്ഷിക്കുന്ന അവസ്ഥയുണ്ടാകുന്നത്. അതുകൊണ്ടാണ് ചോർച്ച തടയാനായി അതീവ സുരക്ഷ ഉറപ്പാക്കുന്നത്. സാധാരണ നിലയിൽ DI പൂർത്തിയാക്കിയാൽ ദിവസങ്ങൾക്കകം റിലീസ് ചെയ്യും. പല സിനിമകളും DI സ്റ്റുഡിയോയിൽ നിന്ന് നേരിട്ടാണ് റിലീസിംഗ് കമ്പനികളുടെ സാറ്റലൈറ്റുകളിലേക്ക് വിടുന്നത്. ഇവിടെ നിന്നും തിയേറ്ററുകൾ പണമടച്ച് സിനിമ ഡൗൺലോഡ് ചെയ്യും. തിയേറ്ററുകളിലേക്ക് നൽകിയ പല സിനിമകളും വിതരണക്കാർ സാറ്റലൈറ്റിൽ നിന്ന് താൽക്കാലികമായി പിൻവലിക്കുകയോ അവിടെ ലോക്ക് ചെയ്ത് സൂക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ട്. വിദേശ വിതരണാവകാശം വഴിയാണ് പല സിനിമകളും ചോരുന്നത്. അതുകൊണ്ടാണ് പലരും സിനിമ സാറ്റലൈറ്റിൽ നിന്ന് പിൻവലിച്ചത്. എന്തായാലും തിയേറ്ററുകളിലെത്തുന്നതിന് മുൻപ് തന്നെ ചോർച്ചകൾ പതിവായ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ദൃശ്യവും ശബ്ദവും രണ്ടായി സൂക്ഷിക്കാൻ ഒരുങ്ങുന്നത്. വെബ് ഡെസ്ക്, തത്തുമായി ന്യൂസ്.